എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2020 വേൾഡ് കപ്പ് 2024 കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് നേടിയ ടീം ഏത്? ഇന്ത്യ. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് കിരീട മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പ് ആയ ടീം ഏത്? ദക്ഷിണാഫ്രിക്ക. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിന്റെ അവസാന മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ആര്? വിരാട് കോഹ്ലി. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള അവസാന മത്സരത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് കോഹ്ലിയായിരുന്നു. 59 പന്തിൽ 76 റൺസ് എടുത്ത് കോഹ്ലി കളിയിലെ താരമായി. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിൽ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ജസ്പ്രീത് ബുംറയാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 29.4 ഓവർ ബോൾ ചെയ്യുകയും 15 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് എവിടെയാണ് നടന്നത്? USAയിലും വെസ്റ്റ് ഇൻഡീസിലുമായി. 2024 നടന്ന ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിന്റെ ഏത് പതിപ്പാണ് നടന്നത്? 9ാമത്തെ പതിപ്പ്. 2024 ICC 2020 ലോകകപ്പിലെ ആദ്യ മത്സരം ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് നടന്നത്? USAയും കാനഡയും തമ്മിൽ. USA ആണ് മത്സരത്തിൽ വിജയിച്ചത്. USAയിൽ ഉള്ള ടെക്സസിലെ ഗ്രാൻഡ് പ്രേരി സ്റ്റേഡിയത്തിൽ ആണ് മത്സരം നടന്നത്. 2024 ICC 2020 ലോകകപ്പിന്റെ അവസാന മത്സരം ഏതൊക്കെ ടീമിൽ തമ്മിൽ ആണ് നടന്നത്? ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. 55ാമത്തെ മത്സരമാണ് നടന്നത്. ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിൽ ഉള്ള കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ ആണ് മത്സരം നടന്നത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്ത്യയുടെ വിജയം 7 റൺസിനായിരുന്നു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ 2020 ലോകകപ്പ് കിരീടം നേടുന്നത്. 11 വർഷം മുമ്പ് 2013 ഇന്ത്യ ICCയുടെ ചാമ്പ്യൻ ട്രോഫി കിരീടം നേടിയിരുന്നു. 13 വർഷം മുമ്പ് 2011 ഇന്ത്യ ICCയുടെ ഏകദിന ലോകകപ്പ് നേടിയിരുന്നു. 2024 ICC പുരുഷ 2020 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? 4 പേരാണ്. യുവരാജ് സിംഗ്, ഹുസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, ഷാഹിദ് അഫ്രീദി. 2024 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? അഫ്ഗാനിസ്ഥാൻ താരം റഹ്മാനുള്ള ഗുർബാസ് 281 റൺസ് ആണ് നേടിയത്. രണ്ടാമത് രോഹിത് ശർമ്മ 257 റൺസും മൂന്നാമത് ട്രെവിസ് ഹെഡുമാണ് 255 റൺസ്. 2024 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരം ആരാണ്? അഫ്ഗാനിസ്ഥാൻ താരം ഫസൽ ഹഖ് ഫാറൂഖിയും ഇന്ത്യൻ താരം അർഷദീപ് സിംഗുമാണ്. ഇരുവരും 17 വിക്കറ്റ് വീതമാണ് വീഴ്ത്തിയത്. 2024 പുരുഷന്മാരുടെ 2020 ലോകകപ്പ് സമ്മാനത്തുക ICC പ്രഖ്യാപിച്ചത് എത്രയാണ്? 11.25 മില്യൺ US ഡോളർ ആണ്. ഏകദേശം 93.78 കോടി ഇന്ത്യൻ രൂപ വരും. 2024 ICC പുരുഷ 2020 ലോകകപ്പ് വിജയിച്ച ടീമിന്റെ സമ്മാനതുക എത്രയാണ്? 2.45 മില്യൺ US ഡോളർ ഏകദേശം 20.42 കോടി രൂപ വരും. ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് 2024 റണ്ണേഴ്സ് അപ്പ് ടീമായ ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്ര തുക സമ്മാനമായി ലഭിക്കും? 1.28 മില്യൺ US ഡോളർ ഏകദേശം 10.67 കോടി രൂപ. സെമി ഫൈനലിൽ തോറ്റ ടീമുകൾക്ക് 787,500 ഡോളർ വീതം ലഭിക്കും. ഏകദേശം 6.56 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഇന്ത്യ ഇതുവരെ എത്ര തവണ ICC 2020 വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുണ്ട്? 2 തവണ, 2007 2024. 2020 ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരമെന്ന റെക്കോർഡ് ആരുടെ പേരിൽ ആണ്?
ക്രിസ് ഗെയിൽ 63 സിക്സറുകൾ, രണ്ടാമത് രോഹിത് ശർമ്മ 50 സിക്സറുകളും, മൂന്നാമത് ജോസ് ബട്ട്ലർ 43 സിക്സറുകളും ആണ് നേടിയിട്ടുള്ളത്. 2024 2020 ലോകകപ്പിൽ ഒരു സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമം അനുസരിച്ച് ഫീൽഡിംഗ് ടീം ഓവർ അവസാനിച്ച് എത്ര സെക്കൻഡിനുള്ളിൽ രണ്ടാമത്തെ ഓവർ ആരംഭിക്കണം, 60 സെക്കൻഡ്. രണ്ട് ഓവറുകൾക്കിടയിൽ അധികം സമയം പാഴാക്കാതിരിക്കാൻ നിശ്ചിത സമയത്ത് മത്സരം അവസാനിക്കാനുമാണ് സ്റ്റോപ്പ് ക്ലോക്ക് നിയമം കൊണ്ടുവന്നത്. നിയമം ലംഘിച്ചാൽ 5 റൺസ് പെനാൽറ്റി ഉണ്ടാകും. സ്റ്റോപ്പ് ക്ലോക്ക് നിയമത്തിന്റെ ആദ്യ ഇര USA ടീമായി മാറി. 2024 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ പെനാൽറ്റിയായി USAക്ക് 5 റൺസ് അധികം നൽകേണ്ടി വന്നിട്ടുണ്ട്. 2007 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ ആദ്യമായി ICC 2020 ലോകകപ്പ് കിരീടം നേടിയത്? മഹേന്ദ്ര സിംഗ് ധോണി. സൗത്ത് ആഫ്രിക്കയായിരുന്നു വേദി, പാകിസ്ഥാനായിരുന്നു റണ്ണേഴ്സ് അപ്പ്. ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പ് എത്ര വർഷങ്ങളുടെ ഇടവേളയിലാണ് കളിക്കുന്നത്? 2 വർഷം കൂടുമ്പോൾ. ICCയുടെ പൂർണ്ണ രൂപം എന്ത്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. 1909 June 15 ആണ് നിലവിൽ വന്നത്. ദുബായ് ആണ് ആസ്ഥാനം. ഗ്രെഗ് ബാർക്ലോ ആണ് നിലവിലെ പ്രസിഡന്റ്. ജിയോഫ് അലർഡൈസ് ആണ് നിലവിലെ CEO. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിൽ എത്ര ടീമുകൾ ആണ് പങ്കെടുത്തിട്ടുള്ളത്? 20 ടീമുകൾ. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, USA, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, അയർലൻഡ്, കാനഡ, ഇംഗ്ലണ്ട്, നമീബിയ, നേപ്പാൾ, ന്യൂസിലാൻഡ്, നെതർലാൻഡ്, ഒമാൻ, പാകിസ്ഥാൻ, പപ്പുവ ന്യൂ ഗിനിയ, സ്കോട്ട്ലാൻഡ്, ശ്രീലങ്ക, ഉഗാണ്ട എന്നീ ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിൽ എത്ര മത്സരങ്ങൾ ഉണ്ടായിരുന്നു? ഫൈനൽ മത്സരം അടക്കം 55 മത്സരങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. 2024 ICC പുരുഷന്മാരുടെ 2020 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏത്? ഔട്ട് ഓഫ് ദിസ് വേൾഡ്. 2020 ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആര്? എസ്റ്റോണിയൻ താരം സാഹിൽ ചൗഹാൻ 27 പന്തിൽ നിന്നാണ് സെഞ്ചുറി നേടിയത്. ക്രിസ് ഗെയിലിന്റെ 30 പന്തിൽ സെഞ്ചുറി എന്ന റെക്കോർഡാണ് മറികടത്തത്. 2020 ലോകകപ്പിൽ തുടർച്ചയായി 2 ഹാട്രിക്കുകൾ നേടുന്ന ആദ്യ ബൗളർ ആര്? ഓസ്ട്രേലിയൻ താരമായ പാറ്റ് കമ്മിൻസ്. 2024 2020 ലോകകപ്പിലാണ് തുടർച്ചയായി 2 മത്സരങ്ങളിൽ ഹാട്രിക് നേടുന്നത്. 2020 ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ 4 ഓവറും മെയ്ഡൻ ഓവറായി ബോൾ ചെയ്ത ആദ്യ താരം ആര്? ന്യൂസിലാൻഡ് താരം ലോക്കി ഫെർഗൂസൺ ആണ് 2024 ലോകകപ്പിൽ ആണ് നേടിയത്. 2020 ലോകകപ്പ് ചരിത്രത്തിൽ 1 ഓവറിൽ 6 പന്തുകളും സിക്സർ പറത്തിയ ആദ്യ താരം ആര്? ഇന്ത്യയുടെ യുവരാജ് സിംഗ് ഇംഗ്ലണ്ടിനെതിരെ 2007 ലോകകപ്പിൽ ആണ് നേടിയത്. 2022 2020 ലോകകപ്പ് വിജയിച്ച ടീം ഏത്? ഇംഗ്ലണ്ട്. 2007 ലോകകപ്പ് നേടിയത് ഇന്ത്യ, 2009 പാകിസ്ഥാൻ, 2010 ഇംഗ്ലണ്ട്, 2012 വെസ്റ്റ് ഇൻഡീസ്, 2014 ശ്രീലങ്ക, 2016 വെസ്റ്റ് ഇൻഡീസ്, 2021 ഓസ്ട്രേലിയ, 2022 ഇംഗ്ലണ്ട്, 2024 ഇന്ത്യയും. 2026 2020 ലോകകപ്പ് വേദി എവിടെ? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി. 2007 2020 ലോകകപ്പ് വേദി സൗത്ത് ആഫ്രിക്കയും 2009 ഇംഗ്ലണ്ടിലും 2010 വെസ്റ്റ് ഇൻഡീസിലും 2012 ശ്രീലങ്കയിലും 2014 ബംഗ്ലാദേശിലും 2016 ഇന്ത്യയിലും 2021 ഒമാനിലും UAEയിലുമായി നടന്നു. 2022 ഓസ്ട്രേലിയയിലും 2024 USAയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടന്നിട്ടുണ്ട്. 2026 ഇന്ത്യയും ശ്രീലങ്കയിലുമായിട്ടാണ്. 2028 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡുമായിട്ടാണ്. 2030 ഇംഗ്ലണ്ടും അയർലൻഡും ശ്രീലങ്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. 2024 ഇന്ത്യ 2020 ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആര്? രോഹിത് ശർമ്മ. സൗത്ത് ആഫ്രിക്കയുടെ എയ്ഡൻ മാർക്രോണും അമേരിക്കയുടെ മൊണാക് പട്ടേലും
വെസ്റ്റ് ഇൻഡീസിന്റെ റൂമാൻ പവൽ, അഫ്ഗാനിസ്ഥാന്റെ റാഷിദ് ഖാൻ, ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷ്, ബംഗ്ലാദേശിന്റെ നജ്മുൾ ഹുസൈൻ ഷാൻഡോ, അയർലൻഡിന്റെ പോൾ സ്റ്റെർലിംഗ്, കാനഡയുടെ സാദ് സഫർ, ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ട്ലർ, നമീബിയയുടെ ജൊറാൾഡ് ഇറാസ്മസ്, നേപ്പാളിന്റെ രോഹിത് പൗഡൽ, ന്യൂസിലൻഡിന്റെ കെയ്ം വില്യംസൺ, നെതർലാൻഡിന്റെ സ്കോട്ട് എഡ്വേർഡ്സ്, ഒമാനിന്റെ അഖിബ് ഇലിയാസ്, പാകിസ്ഥാനിന്റെ ബാബർ അസം, പപ്പുവ ന്യൂഗിനിയുടെ അസദുല്ല വാല, സ്കോട്ട്ലാൻഡിന് റിച്ചി ബാരിങ്സ്റ്റൺ, ശ്രീലങ്കയുടെ വനിതു ഹസരങ്ക, ഉഗാണ്ടയുടെ ബ്രയാൻ മസാബ,